അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തന്നെ തരാം ക്വസ്റ്റ്യൻ എഴുതാം ആ ഒരു കാര്യം കൂടി ഇതിൽ സോൾവ് ആയിരുന്നു അതൊരു കാര്യം പറയാൻ വിട്ട് പോയി സോൾവ് ആയിരുന്നു ഇതിലെ പി ഐ ഇല്ല ട്ടോ പി ഐ ഇല്ല ഓക്കേ സോ സൊല്യൂഷൻ y = എന്ന് എഴുതാൻ മാർക്കിയതെ y = cf + pi എന്ന് എഴുതണേ equal to cf എത്രയാണ് c1 e - 2x c2 e - 3x y = എന്ന് എഴുതണം ട്ടോ ക്വസ്റ്റ്യൻ സോൾവ് എന്ന് cf മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത് pi ഇല്ല എന്ന് എഴുതിയിട്ട് pi 0 ആണ് അതുകൊണ്ട് cf y എന്ന് പറഞ്ഞത് cf മാത്രമാണ് ട്ടോ ഈ ഒരു സാധനം കൂടി എഴുതാൻ മാർക്കിയതെ ലാസ്റ്റ് ഒരു മാർക്കിന് വേണ്ടി നമ്മൾ ഇത്രയും ലെങ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാൽക്കുലേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ശരിയാക്കി എടുക്കാതെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവേ അടുത്ത ക്വസ്റ്റ്യൻ എഴുതി നോക്കാം സോൾവ് എല്ലാവരും എഴുതാം സോൾവ് ചിലപ്പോ ക്വസ്റ്റ്യൻ ഡിയുടെ ടൈം എഴുതാൻ തരാം ഡി സ്ക്വയർ മൈനസ് ഫോർ ഡി प्लस थ्री इंटू वाईक्वलो सोलव डी स्क्वय माइनस फोर डी प्लस थ्री इंटू वाईक्वल सीरों अब ना ऑक्सिलरी इक्वेशन ऑक्सिलरी इक्वेशन एम स्क्वय माइनस फोर एम प्लस थ्री इक्वल सीरों माइनस डी प्लस फोर माइनस वे अलग फैक्टरी मल्टीप्लाई थ्री एड माइनस फोर वर മൾട്ടിപ്ലൈ ദ 3 ആഡ് ചെയ്ത മൈനസ് 4 മൾട്ടിപ്ലൈ ദ 3 വരുന്ന ഓപ്ഷൻ 1 ഉം 3 ഉം മാത്രമേ ഉള്ളൂ ഓക്കേ അല്ലെങ്കിൽ മൈനസ് 1 ഉം മൈനസ് 3 ഉം ഈ രണ്ട് ഓപ്ഷനെ മൾട്ടിപ്ലൈ ദ 3 വരുന്നതുള്ളൂ അതിൽ ആഡ് ചെയ്യുമ്പോൾ ഏത് ആഡ് ചെയ്യുമ്പോഴാണ് 1 മൈനസ് 4 വരുന്നത് ഏത് ആഡ് ചെയ്യുമ്പോഴാണ് 1 ഉം 3 ഉം ആഡ് ചെയ്ത എത്ര വരിക 1 ഉം 3 ഉം ആഡ് ചെയ്ത 4 ആ വരിക അല്ലേ നമുക്ക് 4 ആണോ വേണ്ടത് നമുക്ക് വേണ്ടത് മൈനസ് 4 ആണ് അപ്പോൾ മൈനസ് 1 ഉം മൈനസ് 3 ഉം ആഡ് ചെയ്താൽ മൈനസ് 4 കിട്ടും അപ്പോൾ ആൻസർ മൈനസ് 1 ഉം മൈനസ് 3 ആണ് അപ്പോൾ m മൈനസ് 1 ഇൻടു അട ഇതിലാണ് m മൈനസ് 1 ഇൻടു ഇങ്ങനെ ഇതില് മൈനസ് ഇങ്ങനെ എഴുതണേ m മൈനസ് 1 ഇൻടു m മൈനസ് 3 ഈക്വൽ ടു 0 ഓക്കേ അടുത്ത സ്റ്റെപ്പിലാണ് m ഈക്വൽ ടു 1 m ഈക്വൽ ടു 3 ഇവിടെ വരുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് m ന്റെ വാല്യൂ ഫാക്ടറൈസ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും m ന്റെ വാല്യൂ കേട്ടോ അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വരെ അതുകൊണ്ടാണ് ഞാൻ കാൽക്കുലേറ്റർ നോക്കാൻ പറയുന്നത് മനസ്സിലായോ പ്ലസ് ആണ് മൈനസ് ആണെന്നുള്ള കൺഫ്യൂഷൻ വരെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ മൈനസ് ആണെങ്കിൽ കിട്ടുന്ന ആൻസർ പ്ലസ് ആണ് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ പ്ലസ് ആണെങ്കിൽ കിട്ടുന്ന ആൻസർ മൈനസ് ആണ് കാൽക്കുലേറ്ററിൽ ആൻസർ മാത്രമേ കിട്ടുള്ളൂ അത് എഴുതിയ മതി കാൽക്കുലേറ്റർ കിട്ടുന്നത് ആൻസർ മാത്രമായിരിക്കും ലാസ്റ്റ് ഈ ആൻസർ മാത്രമാണ് കാൽക്കുലേറ്റർ കിട്ടുക അപ്പൊ ഇത് ഏതാണ് ഇത് രണ്ടും ഡിഫറെന്റ് അല്ലേ അപ്പൊ സി എഫ് എങ്ങനെ എഴുതാൻ നമുക്ക് c1 e raised to m1 x plus c2 e raised to m2 x അതായത് c1 e raised to 1 x plus c2 e raised to 3 x നമുക്ക് pi എന്താണ് 0 ആണ് pi 0 ആണ് റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് pi 0 ആണ് സോ എന്താ ആ സൊല്യൂഷൻ ഈസ് y = cf plus pi സി എഫ് പ്ലസ് പി ഐ ആണ് സൊല്യൂഷൻ പക്ഷെ സി എഫ് മാത്രമേ നമുക്ക് അറിയുള്ളൂ സി വൺ ഇ റേസ് ടു എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു ത്രീ എക്സ് ഓക്കെ ആണോ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം സോൾവ് കാരണം ഈ സി എഫ് എല്ലാത്തിലും ഉണ്ട് കേട്ടോ അപ്പൊ ഇത് വൺ വേർഡ് മാത്രമല്ലേ ഫോർ മാർക്കിന്റെ ക്വസ്റ്റ്യൻ സി എഫ് കാണണം മനസ്സിലായോ ഫോർ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയാലും വേണ്ടില്ല ഫിഫ്റ്റി മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയാലും ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും സി എഫ് കാണാൻ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാണ് സോൾവ് ചെയ്യാം ഡി സ്ക്വയർ
square minus 4d plus 4 into y equals 0. अब हम लोग ऑक्सिलरी इक्वेशन ये दाना है. ऑक्सिलरी इक्वेशन इज m स्क्वायर माइनस 4m प्लस 4 इक्वल टू 0. കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റർ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടുള്ളൂ, അടുത്ത വാല്യൂ കാണിക്കില്ല. ശ്രദ്ധിച്ചോളൂ, കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുന്നവരെ ഈ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അടിക്കുമ്പോൾ വരില്ല കേട്ടോ. ഓക്കെ, എക്സ് ഈക്വൽ മാത്രമേ വരുള്ളൂ, അടുത്ത വാല്യൂ കാണിക്കില്ല. അതിന്റെ മീനിങ് ഇത് രണ്ടും റിപ്പീറ്റഡ് ആണെന്നാണ് മീനിങ് കേട്ടോ. കാൽക്കുലേറ്റർ അടിക്കുന്നവർക്ക് ശ്രദ്ധിക്കണേ, തെറ്റിക്കരുത്. കാൽക്കുലേറ്റർ അടിക്കുന്നവർക്ക് ഒരു വാല്യൂ ആണ് കാണിക്കുക, പിന്നെ ക്വസ്റ്റ്യനിക്ക് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യാട്ടോ. ഓക്കെ, അതുകൊണ്ട് ഒറ്റ വാല്യൂ ഉള്ളൂ നമുക്ക്, ടു എന്ന് മാത്രമേ. അല്ലാത്തവർക്ക് നോക്കാം, മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് ചെയ്ത് നോക്കട്ടോ. അത് സമയം കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത് ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. മൾട്ടിപ്ലി ദ ഫോർ, ആഡ് ചെയ്ത മൈനസ് ഫോർ. മൾട്ടിപ്ലി ദ ഫോർ വരെയുള്ള ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. ടു ഇന്റു ടു ഫോർ ആണ്. മൈനസ് ടു ഇന്റു മൈനസ് ടുവും ഫോർ ആണ്. വൺ ഇന്റു ഫോറും ഫോർ ആണ്. മൈനസ് വൺ ഇന്റു മൈനസ് ഫോറും ഫോർ ആണ്. ഇതിൽ ഏത് ഫോർ ആണ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് ഫോർ വരുന്നത് നോക്കാം. ഇത് രണ്ടും ആഡ് ചെയ്ത മൈനസ് ഫോർ കിട്ടുമോ? വണ്ണും ഫോർ ആഡ് ചെയ്ത മൈനസ് ഫോർ കിട്ടുമോ? മൈനസ് വണ്ണും മൈനസ് ഫോർ ആഡ് ചെയ്ത മൈനസ് സിക്സ് ഫൈവ് ആകും അല്ലേ. ഇതൊന്നും ആഡ് ചെയ്ത് കിട്ടില്ല. കിട്ടുന്നത് ഏത് മാത്രമാണ്? മൈനസ് ടുവും മൈനസ് ടുവും ആഡ് ചെയ്താൽ മൈനസ് ഫോർ കിട്ടും. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും നോക്കണ്ട, ഒരു കാൽക്കുലേറ്റർ വാങ്ങിക്കുക. ഓക്കെ, ഇന്ന് തന്നെ പോയിട്ട് വീട്ടുകാരെ അടിയിൽ ഉണ്ടാക്കരുത്. എന്തായാലും പൈസ ഇല്ലാണ്ടിരിക്കായിരിക്കും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരൊറ്റ എക്സാം ഉള്ളത് നമുക്ക്, അപ്പൊ അതിനു വേണ്ടി ആരുടെയെങ്കിലും ചോദിച്ചു നോക്കാം ഫ്രണ്ട്സിനോട് കേട്ടോ. നമ്മുടെ സ്വന്തം ക്ലാസ്സിലെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ബാച്ചിലുള്ള ബിടെക് പഠിക്കുന്ന സഹോദരന്മാരൊക്കെ ഉണ്ടാവില്ലേ, ഒരു പണി ഇല്ലാണ്ടിരിക്കുന്നവര്, അവരോട് ചോദിക്കട്ടാ. അവർക്ക് സപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുള്ളൂ, ആയിട്ടില്ല, അവർ എക്സാം വരാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സീനിയേഴ്സ് ചേട്ടന്മാരെ ചേച്ചിമാരൊക്കെ ഉണ്ടാവും, ഒക്കെ സപ്ലൈ അടിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റർ ആരും തരില്ല എങ്കിലും ഒരാഴ്ച അതിന്റെ തിരിച്ചു തരാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, യെസ് തിരിച്ചു വരാം. അപ്പൊ ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? എം മൈനസ് ടു ഇന്റു എം മൈനസ് ടു ഇന്റു എം മൈനസ് ടു ഈക്വൽ ടു സീറോ. അതായത് എമ്മിന്റെ വാല്യൂ ഇവിടെ ടു, അവിടെ ടു, രണ്ടും സെയിം ആണ് അല്ലെ. രണ്ടും സെയിം വരുമ്പോ സി എഫ് കാണാനുള്ള ഫോർമുല എന്താ? സി വൺ പ്ലസ് സി ടു എക്സ് ഇന്റു ഇ റേസ് ടു എം എക്സ്. ഇതാണ് രണ്ടും സെയിം വരുമ്പോ സി എഫ് കാണാനുള്ള ഫോർമുല. ആ എമ്മിന്റെ അവിടെ ടു കൊടുത്താൽ മതി. ഓക്കെ, അതായത് സി വൺ പ്ലസ് സി ടു എക്സ് ഇന്റു ഇ റേസ് ടു ടു എക്സ്. സി വൺ പ്ലസ് സി ടു എക്സ് ഇന്റു ഇ റേസ് ടു ടു എക്സ്. ഓക്കെ ആണുണ്ടോ? ഇപ്പൊ ഇവിടെ ത്രീ വരെ ആണെങ്കിൽ ഇ റേസ് ടു ത്രീ എക്സ് എന്ന് എഴുതാം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറേക്ക് ഞാൻ തിരിച്ചു പോകാം. അതിന് ഒരു കാര്യം കൂടി പി ഐ എഴുതാം. പി ഐ സീറോ ആണ്. അപ്പോ ആ സൊല്യൂഷൻ എന്താണ്? വൈ ഈക്വൽ ടു സി എഫ് പ്ലസ് പി ഐ ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഓക്കെ അല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആരെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബി, രണ്ടാമത്തെ പാർട്ടിലെ ടു മാർക്കിന്റെ ക്വസ്റ്റ്യനില് സി എഫ് മാത്രം കാണാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ. ഫൈനലി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പറഞ്ഞിട്ട് കണ്ടോ, പാർട്ട് ബിയില് സെക്കൻഡില്, ആ പാർട്ട് ബിയില് സി എഫ് മാത്രം കാണാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എടുത്ത്, അതിൽ പി ഐ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? അല്ല, ഫൈൻഡ് പീസ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് ചോദിച്ചത്, അത് സി എഫ് മാത്രമാണ്. എങ്ങനെ ചോദിച്ചത്? ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് സി എഫ് അസോസിയേറ്റഡ് വിത്ത് ബി സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ ഇൻറ്റു വൈ ഈക്വൽ ടു
ഫംഗ്ഷൻ വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ സീറോ അല്ല റൈറ്റ് സൈഡിൽ സീറോ അല്ല അപ്പോൾ പി ഐ വേണം പക്ഷേ ഇവിടെ ആവശ്യമില്ല കാരണം ക്വസ്റ്റ്യൻ 2 മാർക്കിനാണ് അവർ ചോദിച്ചേക്കുന്നത് സി എഫ് മാത്രമാണ് കേട്ടോ പറഞ്ഞു മനസ്സിലായോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് സി എഫ് മാത്രം കാണാനാണ് അല്ലാണ്ട് മൊത്തത്തിൽ സോൾവ് അല്ല സി എഫ് മാത്രം കണ്ടുപിടിച്ചാൽ മതി മനസ്സിലായോ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് Find the CF associated with the differential equation a square plus 16 into y equal to cos 4x. अब cos 4x वन्ना तो बंद है. इधर PI कोडी कंट्रोडिक्यान केर देना. रंडम आके बोलो. Okay. अब वो वीडियो पढ़ाया पड़ेगा. Auxiliary equation है ना. हम CF मात्रा में ही. Auxiliary equation is m square plus 16 equal to 0. Okay ले. तो देखिया. ये एक मॉडल है. कुछ सॉल्व या नेलप. कुछ रिस्क नहीं. അപ്പൊ ഈ ഒരു മോഡല് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്ന് ക്വസ്റ്റ്യനിലെ ഈ ഒരു മോഡലിൽ സി എഫ് ഉണ്ടായിരുന്നു കേട്ടോ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മൂന്നെണ്ണത്തിലൊക്കെ എടുക്കണേ ഓക്കെ ഓക്കെ ആണോ അപ്പൊ നമുക്കൊന്ന് ചെയ്യാം പെട്ടെന്നായിക്കോട്ടെ എം സ്ക്വയർ ഈക്വൽ ടു എന്താ വരാം ശ്രദ്ധിക്കണേ എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് 16 എന്നാണ് വരാം m square equal to minus 16 വരും m equal to root of minus 16 എന്നാണ് വരിക അല്ലേ പ്ലസ് ഓർ മൈനസ് വരെ റൂട്ട് വരുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് 16 m equal to പ്ലസ് ഓർ മൈനസ് മൈനസ് 16 ന്റെ റൂട്ട് നമുക്കറിയില്ല 16 ന്റെ റൂട്ട് 4 ആണ് മൈനസ് വന്നതുകൊണ്ട് i എന്നാണ് കേട്ടോ മാർക്ക് ചെയ്ത റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് വരുമ്പോൾ i എന്ന കോംപ്ലക്സ് നമ്പർ ആണ് ഇമാജിനറി നമ്പർ i അപ്പോൾ പ്ലസ് ഓർ മൈനസ് 4i എന്നാണ് വന്നത് എമ്മിന്റെ വാല്യൂ ഏതാണ് പ്ലസ് ഓർ മൈനസ് 4i ഇത് നമ്മുടെ ടൈപ്പ് 3 ആണ് മൂന്നാമത്തെ കേസ് ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ i എന്ന് വരുന്ന ടൈപ്പ് അല്ലേ ശരിയല്ലേ ഇങ്ങനത്തെ ടൈപ്പ് അല്ലേ നോക്ക് പക്ഷേ ആൽഫ ഉണ്ടോ ഇതിലെ ഈ ഒരു ഇക്വേഷനിൽ ആൽഫ എന്നൊരു സ്ഥാനത്ത് ആരാ വരുന്നേ ആൽഫ പ്ലസ് ഓർ മൈനസിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടോ പ്ലസ് ഓർ മൈനസിന്റെ ഫ്രണ്ടിൽ ആരും ഇല്ല അല്ലേ അപ്പൊ അതുകൊണ്ട് ആൽഫ കാണുന്ന സ്ഥലത്ത് സീറോ ആണ് എഴുതേണ്ടത് ഓക്കെ ആൽഫയുടെ സ്ഥാനത്ത് സീറോ ആണ് ബീറ്റയുടെ പ്ലേസിൽ എന്താ ബീറ്റയുടെ പ്ലേസിൽ ഫോർ ആണ് അല്ലെ അപ്പൊ ആൽഫയുടെ പ്ലേസിൽ സീറോ മറക്കരുതേ ഈ ക്വസ്റ്റ്യൻ ആൽഫ പ്ലസ് ഓർ മൈനസ് ഫോർ അല്ലേ പ്ലസ് ഓർ മൈനസ് 4i എന്നാണ് അപ്പൊ കാൽക്കുലേറ്റർ ഒന്നും ആവശ്യമില്ല ഇത് പ്ലസ് ഓർ മൈനസ് 4i എന്നാണ് അപ്പൊ ആൽഫയുടെ പ്ലേസിൽ സീറോയും ബീറ്റയുടെ പ്ലേസിൽ ഫോറും ആണ് കേട്ടോ കണ്ടോ ആൽഫയുടെ പ്ലേസിൽ ആരുമില്ല അതായത് സീറോ ആണ് ബീറ്റയുടെ പ്ലേസിൽ ഫോർ ആണ് ഇപ്പൊ മൂന്ന് ക്വസ്റ്റ്യനുകളിൽ ഇത് ഇങ്ങനെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് സുഖമാണ് ഈ ഒരു പാറ്റേൺ അപ്പൊ നമുക്ക് ഈ ഒരു പാറ്റേൺ വരുമ്പോ സി എഫിന്റെ ഫോർമുല ഒന്ന് പഠിക്കണേ ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സി വൺ ഇൻറ്റു കോസ് ബീറ്റ എക്സ് പ്ലസ് സി ടു ഇൻറ്റു സൈന് ബീറ്റ എക്സ് ആൽഫയുടെ സീറോയും ബീറ്റ ഫോറും ഇട്ട് കൊടുത്ത കാര്യം കഴിഞ്ഞു ഇ റേസ് ടു സീറോ എക്സ് ഇൻറ്റു സി വൺ കോസ് ഫോർ എക്സ് പ്ലസ് സി ടു സൈന് ഫോർ എക്സ് കഴിഞ്ഞു കേട്ടോ ഇ റേസ് ടു സീറോ വൺ ആണ് അപ്പൊ അത് എഴുതുന്നില്ല അടുത്ത സെറ്റിൽ കഴിട്ടു സി വൺ കോസ് ഫോർ എക്സ് പ്ലസ് സി ടു സൈൻ ഫോർ എക്സ് ഇത്രയേ ഉള്ളൂ നമ്മൾ സി എഫ് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ എഴുതിക്കോ സി എഫ് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ സി വൺ കോസ് ഫോർ എക്സ് പ്ലസ് സി ടു സൈൻ ഫോർ എക്സ് ഓക്കെ ആണോ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് ഇന്ന് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ മൂന്ന് മാർക്ക് ശരിയായി കേട്ടോ ഇനി 25 മാർക്ക് ശരിയാക്കിയാൽ മതി കേട്ടോ ആൽഫ വെച്ച് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം ഓക്കെ ഒരു പ്രോബ്ലം ചെയ്യാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സോൾവ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ തൊട്ടടിയിലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ ഈ ഒരു ക്വസ്റ്റ്യൻ തൊട്ടടിയിലത്തെ ക്വസ്റ്റ്യൻ കേട്ടില്ല അതല്ലട ഒരു സോൾവ് കൂടി ഉണ്ടാവുന്നല്ലോ ഡി സ്ക്വയർ പ്ലസ് എന്നുള്ളത് ഡി സ്ക്വയർ പ്ലസ് ഫോർ ഇന്റു വൈ കഴിട്ടു ഡി സ്ക്വയർ പ്ലസ് ഫോർ കേട്ടില്ല എത്രയായിരുന്നു കോസ്
16 ആണ്. cos 3x ഓക്കേ. അപ്പോൾ ഇതിലെ സോൾവ് വേണ്ട, ഫൈൻഡ് cf നടക്കാം. സോൾവ് നമുക്ക് നാളെ ചെയ്യാം. നമുക്ക് pi ആണ്. ഫൈൻഡ് cf ഓഫ് ഈ ഒരു ക്വസ്റ്റ്യന്റെ cf ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ cf ഇത് കഴിഞ്ഞ നമുക്ക് ഇന്ന് നിർത്താണ്. ഞാൻ നമുക്ക് അടുത്ത നാളത്തെ ക്ലാസ്സിൽ, നാളെ മോർണിംഗ് എടുക്കട്ടെ ക്ലാസ്, പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഞാൻ എന്തായാലും മോർണിംഗിൽ എടുക്കുന്നുണ്ട്. ഞാൻ ഗ്രേസിൽ എപ്പോഴാ ഫ്രീ ആവാ? ചർച്ചിൽ പോയിട്ട് ഒരു 10 മണിക്ക് വെക്കട്ടെ. മോർണിംഗില് 10 മണിക്ക് ഫ്രീ ആവാം എല്ലാരും. 10 മണിക്ക് വെക്കുന്നുണ്ട് എന്തായാലും. ഇല്ലാത്തവർ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പേടിക്കണ്ട. വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത്രയും വീഡിയോസ് കാണാം നമുക്ക് കേട്ടോ. അല്ലാത്തവർ പേടിക്കണ്ട, വിഷമിക്കൊന്നും വേണ്ട. 10 മണിക്ക് എന്തായാലും വെക്കുന്നുണ്ട്. അല്ല നമുക്ക് കഴിയില്ല, ഈ ഒരു സെക്ഷൻ നമുക്ക് തീർക്കണം നാളത്തോടെ. നാളെ രണ്ട് സെക്ഷൻ എടുക്കേണ്ടി വരും. 10 മണിക്ക് ഇതേപോലെ തന്നെ വൈകിട്ട് എപ്പോഴെങ്കിലും എടുക്കാം. ഓക്കെ, നമുക്ക് സമയമില്ല അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ 10 മണിക്ക് എന്തായാലും വെക്കുന്നുണ്ട്. അപ്പൊ ഇല്ലാത്തവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. യെസ്. അപ്പൊ ഇതിന്റെ സോൾവ് അല്ല, സി എഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓക്സിലറി ഇക്വേഷൻ എഴുതിയാൽ മതി. m²+4=0, m²=-4, m=±√-4, m=±2i. ഇങ്ങനെ വരുന്ന സുഖാണേ, ഇങ്ങനെ വരാത്ത പ്രോബ്ലം ഉണ്ട്. ഞാൻ പറയാം +or -2i എന്ന് എഴുതി. ഇവിടെ ആൽഫയുടെ വാല്യൂ എന്ന് വിളിക്കുന്നത് 0 ആണ്. ഫ്രണ്ടിൽ ആരും ഇല്ലാത്തോണ്ടാണ്. ബീറ്റയുടെ വാല്യൂ 2 ആണ്. അപ്പൊ സി എഫ് എന്താ വരിക? സി എഫ് എന്ന് പറഞ്ഞത് e^(α(x)) ആൽഫയുടെ 0 അല്ലേ, e^0x(e^2 ആണ് 0, അല്ലാണ്ട് മൊത്തം 0 അല്ല കേട്ടോ. e^0(1) ആണ്. e^0x(c1cos(2x)c2sin(2x) e^0(1) ആയി പോയി. ലാസ്റ്റ് ആൻസർ എന്താണ്? c1cos(2x)c2sin(2x) ഓക്കെയാണോ? ഓക്കെയല്ലേ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കട്ടെ ഒരു മിനിറ്റ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോൾവ് ഇത് കഴിഞ്ഞ് നിർത്താം. ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നിർത്താം. സോറി, ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞാൽ നിർത്താം. സോൾവ് d²+6d+12y=0. അപ്പൊ അതിന് പി ഐ ഇല്ല, റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് പി ഐ ഇല്ല. ഓക്കെ, അപ്പോ സി എഫ് കാണാൻ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതാണ് m²+6m+12=0. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. മൾട്ടിപ്ലൈ ദ 6, 12 വരണം, ആഡ് ചെയ്ത 6, അങ്ങനെ വല്ല നമ്പറുണ്ടോ? മൾട്ടിപ്ലൈ ദ 12 വരുന്നത്, ഓപ്ഷൻസ് നോക്കാം. മൾട്ടിപ്ലൈ ദ 12 വരുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 12×1 ഓക്കെ, അതൊരിക്കലും ആഡ് ചെയ്ത 6 വരില്ല. 4×3 അത് ആഡ് ചെയ്താലും 6 വരില്ല. 2×6 അത് ആഡ് ചെയ്താലും 6 വരില്ല. അപ്പോ മൾട്ടിപ്ലൈ ദ 12 വരുന്ന ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതൊന്നും ആഡ് ചെയ്ത ഒരിക്കലും 6 എത്തിക്കാൻ പറ്റില്ല. പറ്റുമോ? മൾട്ടിപ്ലൈ ദ 12 ഉള്ള ഓപ്ഷൻ ആഡ് ചെയ്ത 6 ഒരിക്കലും എത്തുന്നില്ല. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേറ്റർ ഉള്ളവർക്ക് ചെയ്യാം. അപ്പോ അതില് ഓപ്ഷന്റെ കോംപ്ലക്സ് നമ്പർ ആയിട്ടാണ് വരാം. അല്ലാത്തവര് നമ്മള് നമ്മുടെ എന്താ -d±വെച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എടുക്കാൻ m=-d±√(b²-4ac)/2a എന്ന് കൊടുക്കുന്നു. -b എന്ന് പറഞ്ഞാൽ എത്രയാണ്? -6±√(6²-4×1×12)/2a (-6±√(6²)36 -4×12 40 × 8 = 48 /2 = -6±√(6²-4×1×12)/2a
12 എന്ന് പറഞ്ഞാൽ 4 ഇൻ 3 അല്ലേ അതിനെ മോളിൽ എഴുതുന്നണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോ കിട്ടിയത് എങ്ങനെയാണ് ജസ്റ്റ് ഈ മോളിൽ എഴുതുന്നണ്ട് നമുക്ക് ഇപ്പോ കിട്ടിയ ആൻസർ -6 പ്ലസ് ഓർ മൈനസ് റൂട്ട് -12 ബൈ 2 എന്നാണ് -6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 12 നെ ഞാൻ -4 ഇൻ 3 എന്ന് എഴുതി കുഴപ്പമില്ലല്ലോ ബൈ 2 12 എന്നത് 4 ഇൻ 3 ബൈ 2 ഈക്വൽ ടു -6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 നെ 2 നാക്കി 2 റൂട്ട് 3 എന്ന് എഴുതി ഐ മൈനസ് ആയതുകൊണ്ട് ഐ മനസ്സിലായോ 4 ഇൻ 3 എന്ന് എഴുതി 4 ഇൻ 3 എന്ന് എഴുതി 4 ന്റെ റൂട്ട് 2 നമുക്കറിയാം ബാക്കി റൂട്ട് 3 ട്ടോ അപ്പോൾ റൂട്ട് 12 ബൈ ഹാർട്ട് ചെയ്തോളാ അല്ലെങ്കിൽ റൂട്ട് 12 എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 3 ആണ് ട്ടോ अब ആൽഫയുടെ സ്ഥാനത്തൂടെ ആരാണ് -3 ആണ് ബീറ്റയുടെ സ്ഥാനത്തോ √3 യും ആണ് ട്ടോ ഇപ്പോ ആ ഫോർമുല ഫോർമാറ്റിലാണ് അല്ലേ ഓക്കെ അപ്പൊ സി എഫ് എഴുതിക്കോളൂ എന്താണ് സി എഫ് e^(α(x) c1 cos β(x) c2 sin β(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ e^α സ്ഥാനത്ത് -3x എന്ന് എഴുതാം ഓക്കെ ആൽഫയുടെ വാല്യൂ ഉണ്ട് പ്രവശ്യേ -3 എടുത്തു -3x c1 cos √3x c2 sin √3x ഇതാണ് ഞാൻ പറഞ്ഞ ആൽഫ പ്ലസ് ഓർ മൈനസ് മറ്റേ പക്ഷെ നമുക്ക് ഈ ഒരു മോഡലല്ല ചോദിച്ചിട്ടാ നമുക്ക് ചോദിച്ചതൊക്കെ സിമ്പിൾ ആയിട്ട് ആൽഫ സീറോ എന്ന പ്രോബ്ലം ആണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നേ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ ഇത് ഉണ്ടായിരുന്നേ ആ 3 ക്വസ്റ്റ്യനിലും ആൽഫ സീറോ ആവുന്നതായിരുന്നു കേട്ടോ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു അതേപോലെ ഈ കഷ്ടപ്പെട്ടിട്ട് -3 പ്ലസ് ഓർ മൈനസ് ഒന്നും ആവശ്യം ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പൊ ഇന്ന് ഇത്രയും മതിയേ ഓക്കെ ആണല്ലോ അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ആ 3 ഫോർമുല മാത്രം ബൈഹാർട്ട് ചെയ്തിട്ട് ഇന്ന് കിടന്നുറങ്ങാം കേട്ടോ ഓക്കെ അല്ലേ അതൊന്നും എഴുതിയേക്കാൻ മറക്കരുത് ആ 3 ഫോർമുല ഇന്നത്തോടെ പക്കയാക്കി വെക്കണേ അതായത് ഒന്നുകൂടി പറയാം ഏതൊക്കെയാണ് 3 ഫോർമുല ഡിഫറന്റ് ആണെങ്കിൽ എന്തായിരുന്നു ഡിഫറന്റ് ആണെങ്കിൽ മാറ്റിട്ടോ ഡിഫറന്റ് ആണെങ്കിൽ c1 e^(m1x) c1 e^(m1x) c2 e^(m2x) ഈക്വൽ ആണെങ്കിൽ c1 + c2x (e^mx) കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ e^(α(x) c1 cos β(x) c2 sin β(x) ഈ 3 ഫോർമുല പഠിക്കുക ഓക്കെ അപ്പൊ ജസ്റ്റ് ഈ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ കഴിഞ്ഞ വർഷം ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൊത്തത്തിൽ നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ 30 മാർക്ക് ജയിക്കാമായിരുന്നു 30 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയിരുന്നു അപ്പൊ അതുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കളയരുത് കാൽക്കുലേറ്റർ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക ഓക്കെ അപ്പോ നടക്കണം അപ്പൊ പറയാം.